ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ. ഹിന്ദു വിഷൻ ചാനലിലെ ആചാര്യവചനം എന്ന പംക്തിയിലേക്ക് സ്വാഗതം. ചാനലിലേക്ക് ലഭിക്കുന്ന ആചാര സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഹ്രസ്വമായ തരത്തിൽ മറുപടി നൽകുന്ന പംക്തിയാണിത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. എല്ലാവർക്കും സ്വാഗതം. ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എല്ലാ ക്ഷേത്രത്തിലും ചുറ്റമ്പലത്തിനെ പ്രദക്ഷിണം വയ്ക്കണമെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിനെയോ ചുറ്റമ്പലത്തിനെയോ പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യാൻ അനുവാദമില്ല. പൂർണതയുള്ള ദേവനായാണ് പരമശിവനെ ഭക്തർ ആരാധിച്ചു വരുന്നത്. പൂർണ്ണ സങ്കല്പത്തിൽ വിളങ്ങുന്ന ശിവനെ പ്രദക്ഷിണം വച്ചാൽ അതിനർത്ഥം പരിമിതമെന്നാണ്. അതിനാൽ ശിവന്റെ പൂർണത അപരിമിത ബോധ്യമാക്കുന്ന പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് ഭാഗികമായ ശിവാലയ പ്രദക്ഷിണം വയ്ക്കൽ. ശിവഭഗവാന്റെ ശിരസിലൂടെ ഗംഗാമാതാവ് ഒഴുകുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു വിശ്വാസവും ഉണ്ട്. ധാരാജലം ഒഴുകുന്ന ഓവിലൂടെ ഗംഗാജലം ഒഴുകുന്നുവെന്നാണ് വിശ്വാസം. ഇതുകൊണ്ടാണ് ഓവ് മറികടക്കരുത് എന്ന് പറയുന്നത്. ഇന്നത്തെ ആചാര്യവചനം പങ്ക്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ.